അമ്പേ തോറ്റുപോയ നിന്റെ മുഖം കാണുമ്പോ എനിക്കെന്തൊരു ലഹരിയാണെന്നറിയോ? എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാ എന്റെ അഭിനന്ദനങ്ങൾ നിന്നെ നേരിട്ട് അറിയിച്ചേക്കാന്ന് ഞാൻ കരുതിയത്. Then do it. അല്ല, വിജയി അഭിനന്ദിക്കാൻ വരുമ്പോ ഒരു ബൊക്കെയൊന്നും കരുതിയില്ലേ? അല്ല, ഒരു പനിനീർ പോവെങ്കിലും ആകാമായിരുന്നു. ഹേ, നിനക്ക് ആശംസകൾ നേരാൻ എന്റെ ഈ കൈ മതി. ഭർത്താവ് എന്നെ തകർത്ത് കളഞ്ഞ ഒരു തീരുമാനം എടുത്തതിന് പിന്നില് നിന്റെ മിളയമ്മയുടെയും കുതന്ത്രമാണെന്ന് എനിക്കറിയാം. പക്ഷേ അതിന് വഴങ്ങിയത് എന്റെ ഭർത്താവ് ചെയ്ത ഒരു പൊറുക്കാൻ പറ്റാത്ത തെറ്റാ. അതുകൊണ്ട് അയാൾക്കിനി മാപ്പില്ല. ജയിച്ചു എന്ന അഹങ്കാരത്തിൽ എന്റെ മുമ്പിൽ നിൽക്കാൻ നിനക്ക് പറ്റും. അതിന് മാത്രമേ പറ്റൂ. ഒരിക്കലും അയാൾ നിന്നെ വിവാഹം കഴിക്കില്ല. നിന്റെ ഡാഡി അക്കാര്യവും പറഞ്ഞു കാണുമല്ലോ, ഇല്ലേ? ഈ കളിക്ക് നീതു ഇറങ്ങി പുറപ്പെട്ടത് ജയിക്കൂന്ന് ഉറപ്പു വരുത്തിയിട്ട് തന്നെയാ. ജീവ എന്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. അതല്ലാതെ അയാൾക്ക് വേറൊരു വഴിയില്ല. എന്നെ വാശിപിടിപ്പിക്കരുത്. വീട് വിട്ട് ഇറങ്ങുമ്പോഴും പോകരുതെന്നും പറഞ്ഞ് എന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു നിന്റെ ജീവ. ഓരോ നിമിഷവും വെറുതെ കൊണ്ടാണെങ്കിലും ഞാൻ കൂടെ ഉണ്ടാവണമെന്നേ അയാൾ ആഗ്രഹിക്കുള്ളൂ. അത് നിന്റെ തോന്നലാ. ജീവ ആഗ്രഹിക്കുന്നത് എന്നെയാ, എന്നെ മാത്രം. നിന്നെ വിവാഹം കഴിക്കുമ്പോ ജീവ എനിക്കൊരു വാക്ക് തന്നിരുന്നു, താലി നിനക്കും മനസ്സ് എനിക്കും സ്വന്തമായിരിക്കുമെന്ന്. അതിന്റെ പേരിൽ ഞങ്ങൾ അടുത്തിടപഴകി. എന്റെ ശരീരം ഞാൻ ജീവയ്ക്ക് സമർപ്പിച്ചു. ഒരിക്കലല്ല, പല വട്ടം. നിങ്ങളുടെ വിവാഹത്തിന് മുമ്പ് ഞങ്ങൾ എങ്ങനെയായിരുന്നോ പെരുമാറിയിരുന്നത്, അതുപോലെ തന്നെ ഞങ്ങൾ പിന്നീടും ഒരുമിച്ച് ജീവിച്ചു. ഇല്ല, നീ കള്ളം പറയാ, അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. വിവാഹത്തിന് മുൻപും ശേഷവും ഒന്നും. നിങ്ങളുടെ വിവാഹരാത്രിയിൽ പോലും എന്റെ അടുത്ത് നിന്ന് ജീവയെ പിടിച്ചോണ്ട് പോയെന്ന് നീ അങ്ങ് മറന്നോ? നീ മറക്കോന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാ നിനക്ക് വേണ്ടി ചില കാഴ്ചകള് ഞാൻ പകർത്തി വെച്ചത്. ഞാനും ജീവയും ഒരുമിച്ചുണ്ടായിരുന്ന പല മുഹൂർത്തങ്ങളിൽ ഒന്നിൽ ഞാൻ എടുത്ത ഫോട്ടോസ് ആയത്. ഇനിയുണ്ട് ഒരുപാട് ചിത്രങ്ങൾ. നെഞ്ചു പൊടിയാതെ കണ്ടു നിൽക്കുമെങ്കിൽ ഞാൻ എല്ലാം നിനക്ക് അയച്ചുതരാം. ജീവയുടെ താലിക്ക് മാത്രമേ നിനക്ക് യോഗ്യതയുള്ളൂവെന്ന് നീ മറന്നു. എനിക്ക് അവകാശപ്പെട്ട ആ മനസ്സ് പിടിച്ചെടുക്കാൻ നീ തുനിഞ്ഞിറങ്ങിയ, ഞാൻ പിന്നെ വെറുതെ ഇരിക്കോ? നീ തന്നെ പറ. എങ്കിൽ ജീവയുടെ താലിയും എനിക്ക് തന്നെ വേണോന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. എന്നെ നിഷേധിക്കാനും തള്ളിപ്പറയാനും കഴിയാത്തതുകൊണ്ടാ ജീവ എന്റെ പേരൻസിന് വാക്കുകൊടുത്തത്. ആ വാക്ക് ജീവ പാലിക്കും, അതിനെ ഒരു സംശയവും വേണ്ട. നിന്റെ ആശംസകള് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല വേദനയുണ്ട്.
പക്ഷെ ഇതിന്റെ ആയിരം ഇരട്ടി ശക്തിയുള്ള പ്രഹരങ്ങൾ നിന്റെ മനസ്സിൽ ഏൽപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സോ ഐ എം ഹാപ്പി. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസമാണ് ഇന്ന്. ജീവയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു തരുമെന്ന് നീ എന്റെ ഡാഡിക്ക് വാക്കു കൊടുത്തിട്ടുണ്ട്. അതും ഉടനെ പാലിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചേച്ചി ഇങ്ങോട്ട് വന്നില്ല. വന്നാലും വന്നിട്ടില്ലെന്ന് പറയാൻ അവൾ നിന്നോട് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അല്ല ചേട്ടാ, സത്യമായിട്ടും ചേച്ചി ഇങ്ങോട്ട് വന്നിട്ടില്ല. ഞാൻ വിശ്വസിക്കില്ല. അവൾ ഇവിടെ ഉണ്ടാവും. എന്നെ വിട്ട് വേറെ എവിടെ പോവാനാ? ചേച്ചി നമുക്ക് അന്വേഷിക്കാം. ചേട്ടൻ ആദ്യം ഹോസ്പിറ്റലിൽ പോണം. ദേ മുറിവ് വീണ്ടും സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. ഞാൻ സിദ്ധാചാരനെ വിളിക്കട്ടെ. എനിക്ക് ആരെയും കാണണ്ട. എന്റെ മുറിവുകളിൽ ആർക്കും സ്റ്റിച്ച് ഇടാനും ആവില്ല. ആർക്കും. ചേട്ടൻ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ എന്താ പ്രശ്നം പറ. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നീ ആരാ? കാവ്യയെ വിളിക്ക. അവൾക്ക് മാത്രമേ ഒക്കെ തീർപ്പാക്കാൻ പറ്റൂ. ദയവേത് ചേട്ടൻ ഇങ്ങനെ ബഹളം വെക്കരുത്. അമ്മയും മുത്തശ്ശനും ഒക്കെ സുഖമില്ലാത്തവരാ. ചേട്ടനും ചേച്ചിയും തമ്മില് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിന്ന് അറിഞ്ഞാ അവർക്കത് താങ്ങും കഴിഞ്ഞു വരില്ല. ശരിയാണ്, യു ആർ റൈറ്റ്. ഞാൻ കുറച്ചുകൂടെ സൂക്ഷിക്കേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ മാത്രമല്ലല്ലോ, അവളും അത് വിചാരിക്കണ്ടേ? ആന്റിക്ക് മുത്തശ്ശനും വയ്യാത്തയാണെന്ന് അവളും ചിന്തിക്കണ്ടേ? എന്നെ ഉപേക്ഷിച്ച് ഇവിടേക്ക് വന്ന ഇവിടെ ഉള്ളവർക്ക് വിഷമാവുന്ന് എന്നെക്കാൾ ചിന്തിക്കേണ്ടത് അവളല്ലേ? അവള് ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ചേട്ടാ അത് അല്ല. എനിക്ക് തെറ്റി. ഐ എം റോങ്. അവളാണ് ശരി. ഇതൊന്നും സഹിക്കാൻ ഒരു പെൺകുട്ടിക്കും കഴിയില്ല. തെറ്റുകാരൻ ഞാനാ. അവളുടെ സ്ഥാനത്ത് ആരായിരുന്നാലും ഇങ്ങനെ ചെയ്യൂ. ചേട്ടൻ ഒന്ന് റിലാക്സ് ചെയ്യ്. നമുക്ക് ചേച്ചിയെ വിളിക്കാം. അതിന് ഞാൻ വിളിച്ചാ അവള് ഫോൺ എടുക്കില്ലല്ലോ. നീ ഒന്ന് വിളിക്ക, അവളെടുക്കും. എന്നിട്ട് ഞാൻ ഇവിടെ എത്തിയെന്ന് പറ. ഇങ്ങോട്ട് വരാൻ പറ. ഞാൻ ഫോൺ എടുക്കട്ടെ. ചേട്ടൻ സമാധാനമായിട്ട് അകത്തിരിക്കും. നീ ചെല്ല.
ആരാ വന്നേ? ആ മോനെ ജീവ, അയ്യോ മോനെ എന്ത് പറ്റി മോനെ? അയ്യോ ചോര, എന്താ പറ്റിയേ? എന്റെ കാര്യം പ്രശ്നമല്ല ആന്റി, പക്ഷെ കാവ്യ, കാവ്യക്ക് എന്ത് പറ്റി? അവള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ആന്റി. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിന്നോ? എന്തിന്? പോകരുതെന്ന് ഞാൻ കാല് പിടിച്ചു പറഞ്ഞു, പക്ഷേ അമ്മ ടെൻഷൻ അടിക്കണ്ട, ചേട്ടനുമായിട്ട് എന്തോ സൗന്ദര്യ പിണക്കുണ്ടെന്ന് ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. ആഹാ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായ വയ്യാതിരിക്കുന്ന ഇവനെ വിട്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണോ വേണ്ടത്? എവിടേക്ക് അവള് പോയത്? അത് പിന്നെ ലൈബ്രറിയിലോ മറ്റോ ആയിരിക്കും. മനസ്സൊന്ന് തണുപ്പിക്കാൻ പണ്ടേ പുസ്തകങ്ങളാണല്ലോ ചേച്ചിക്ക് തുണ. ശരി, വേഗം അവളെ ഫോൺ ചെയ്തിട്ട് ഇങ്ങോട്ട് വരാൻ പറ. മോനെ വാ, അകത്ത് വന്നിരുന്ന് വിശ്രമിക്കാം, അവള് വരും. വേദനയുണ്ടോ? കുഴപ്പമില്ല. എന്താ മോളെ? ഞാൻ എത്ര നേരമായി ചേച്ചി വിളിക്കുന്നു, നീ എന്താ ഫോൺ എടുക്കാത്തേ? ഫോൺ സൈലന്റ് ആയിരുന്നു മോളെ. അതോ വിളിക്കുന്നത് ചേട്ടനാണെന്ന് കരുതി ചേച്ചി ഫോണിലേക്ക് നോക്കാതിരുന്നതാണോ? നീയും ചേട്ടനും തമ്മിൽ എന്താ പ്രശ്നം? പ്രശ്നോ? എന്ത് പ്രശ്നം? അത് എന്നെക്കാൾ കൂടുതൽ അറിയാവുന്നത് നിനക്കല്ലേ. പ്രശ്നമൊക്കെ ഞാൻ പിന്നെ പറയാം, വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നുണ്ട്. വൈകുന്നേരം വന്നാ പോരാ, നിന്നെ അന്വേഷിച്ച് ചേട്ടൻ ദേ ഇവിടെ എത്തി. വയ്യാത്ത കൈ കൊണ്ട് ഡ്രൈവ് ചെയ്ത ചേട്ടൻ വന്നത്. ആ ഷർട്ടില് ബ്ലഡ് ആയിട്ടിരിക്കുക. ദേ, നിന്നെ അന്വേഷിച്ച് ഇവിടെ കിടന്ന് ബഹളം വെക്കുമായിരുന്നു. ഒരു തരത്തിലാ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചത്. നീ എന്തിനാ സമാധാനിപ്പിക്കുന്നത്? കൊറേ ബഹളം വെച്ചിട്ട് പൊയ്ക്കോളൂ എന്ന് കരുതിയ പോരായിരുന്നു. നല്ല കാര്യായി, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ അമ്മയോടും മുത്തശ്ശനോടൊക്കെ വിളിച്ചു പറഞ്ഞാലേ എന്താ ഉണ്ടാവുകയെന്ന് നിനക്കറിയില്ലേ. നിങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചെന്ന് ചെറിയൊരു ഊഹനിക്കുണ്ട്. ഒരു പെണ്ണിന് സഹിക്കാൻ പറ്റാത്ത തെറ്റാ ചേട്ടൻ ചെയ്തതെന്നും എനിക്കറിയാം. നീ നീ എന്തേ പറയുന്നത്? ചേട്ടൻ നീതുന്റെ പേരൻസിന് വാക്കുകൊടുത്ത കാര്യം നീ അറിഞ്ഞു അല്ലേ? നീ ഇതപ്പോ നേരത്തെ അറിഞ്ഞിരുന്നു? സാറെന്നോട് പറഞ്ഞിരുന്നു ചേച്ചി. അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ചേട്ടന്റെ നാവിൽ നിന്ന് അമ്മയും മുത്തശ്ശനും ഒന്നും അറിയരുത്. അതിന് എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ട് വന്നേ പറ്റൂ. അയാളുടെ മുഖം പോലും കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈശ്വരമ്മയുടെ വിട്ടിറങ്ങിയത്. അയാൾ നമ്മുടെ വീട്ടിൽ നിന്ന് പോട്ടെ, എന്നിട്ട് ഞാൻ വന്നോളാം. വാശി പിടിക്കരുത് ചേച്ചി. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന നിമിഷം ചേട്ടനൊക്കെ വിളിച്ചു പറഞ്ഞിരിക്കും. നമ്മൾ പിന്നീട് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. നീ വീട് വിട്ടിറങ്ങിയെന്ന് ചേട്ടൻ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞു. ചെറിയ സൗന്ദര്യ പിണക്കമാണെന്ന് നോണ പറഞ്ഞ ഞാൻ അമ്മയെ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. നീ വരുന്നത് വരെ ഞാൻ എങ്ങനെയെങ്കിലും ചേട്ടനെ പറഞ്ഞു നിർത്താം, പക്ഷെ നീ വന്നേ പറ്റൂ. Thank you.
മോനെ, ശ്രീ ഇത്രോട് പറഞ്ഞ ഏതെങ്കിലും ഒരു ഡോക്ടറെ വിളിച്ചോണ്ട് വരും. ഈ മുറി വന്ന് ഡ്രസ് ചെയ്യണ്ടേ? വേണ്ട, ഇങ്ങനെ അസ്വസ്ഥനാകുന്നത് എന്തിനാ? ഒരിടത്ത് സമാധാനായിട്ടിരിക്കേ. കീർത്തി ഇപ്പൊ കാവ്യ വിളിച്ചു വരുത്തും, ഞങ്ങൾ അവളെ മോന്റെ ഒപ്പം ഈശ്വര മഠത്തിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യും. അതെ, മോന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഈ സമയത്ത് അവളിറങ്ങിപ്പോയത് ശരിയായില്ലെന്ന് ഞങ്ങൾക്കും അറിയാം. ഞങ്ങൾ ആരും അവളുടെ എടുത്ത ചേട്ടത്തിന് കൂട്ടു നിൽക്കില്ല. പക്ഷെ ചേച്ചിയുമായി എന്താ പ്രശ്നം എന്ന് ചേട്ടൻ പറയുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ നമ്മളിത് പരിഹരിക്കും? വിവാഹ ബന്ധത്തിലെ എല്ലാ പ്രശ്നങ്ങളും അങ്ങനെ ഇരു വീട്ടുകാരെ അറിയിക്കാൻ പറ്റുന്ന ആവണമെന്നില്ല. ജീവ, നിങ്ങളുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് തന്നെ അമ്മ പറയുക. ഞങ്ങളോട് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള പ്രശ്നമാണ് നിങ്ങളുടേതെങ്കിൽ പറയണ്ട. കാര്യം എന്താണെന്ന് അറിയാതെ പോലും അവളെ നിന്റെ ഒപ്പം പറഞ്ഞയക്കാൻ ഞങ്ങൾക്ക് കഴിയും അല്ലേ ചാ? അതെ, അല്ലെങ്കിൽ പിന്നെ എന്തിനാ അവള് നമ്മളെ അമ്മയെന്നും മുത്തശ്ശാന്നൊക്കെ വിളിക്കുന്നേ? കാവ്യയുടെ ചേച്ചി വരില്ലെന്നുള്ള വാശിയിലായിരുന്നു ഒരു വിധത്തിലാ പറഞ്ഞ് സമ്മതിപ്പിച്ചത്. വരാന്ന് കാവ്യ സമ്മതിച്ചോ? സമ്മതിച്ചു. ഇനിയെങ്കിലും ചേട്ടൻ ഇത്ര നേരം ഇരിക്കും പ്ലീസ്. എന്ത് കാര്യമായാലും അത് തന്നെ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. മോന് സംസാരിക്കാൻ ഈ മുത്തശ്ശനുണ്ട്. ഇന്നെന്താ എന്നോട് വിശേഷമൊന്നും ചോദിക്കാനില്ലേ? ഹോളിലുണ്ട്. നീ വഴക്കുണ്ടാക്കല്ല ചേച്ചി. എന്റെ വീട്ടിൽ കയറി വന്ന് ഷോ കാണിക്കാണോ നിങ്ങള്? ഇത് ഷോ അല്ല. നീ ഇല്ലാതെ ഒരു നിമിഷം പോലും കഴിച്ചു കൂട്ടാൻ എനിക്ക് വയ്യ. എന്നെ നീ ഉപേക്ഷിക്കരുത്, ഞാൻ നിന്റെ കാല് പിടിക്കാം. ഇതൊക്കെ വെറും സിനിമാ ഡയലോഗാണെന്ന് എനിക്കറിയാം. നമ്മുടെ വീട്ടിൽ തന്നെ തീരേണ്ട ഒരു കാര്യത്തെ എന്റെ അമ്മയുടെയും മുത്തശ്ശന്റെയും മുന്നിലേക്ക് വലിച്ചിഴച്ചത് എന്നെ ഇമോഷണലി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അല്ല, ആകെ ഭ്രാന്തെടുത്ത് എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ലായിരുന്നു. നിങ്ങളുടെ ഭ്രാന്തിന് ചികിത്സ കിട്ടുന്ന സ്ഥലം ഏതാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇവരുടെ മുമ്പിൽ വെച്ച് ഞാനൊന്നും പറയുന്നില്ല. കാവ്യ നിർത്ത്. നീ ഇതുവരെ പറഞ്ഞതൊക്കെ ഞങ്ങളുടെ മുന്നിൽ വെച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങനൊക്കെ സംസാരിക്കാൻ നീ എപ്പോഴാ പഠിച്ചത്? ഞങ്ങളതൊന്നും അറിഞ്ഞില്ലല്ലോ. അമ്മ, ഞാൻ വേണ്ട, നീ ഒന്നും പറയണ്ട. നിങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, എങ്കിലും ഒത്തുതീർപ്പാക്കി രമ്യതയിൽ പോണമെന്നുള്ള ആഗ്രഹം ജീവമോന് മാത്രമേ ഉള്ളൂന്നും കൂടുതൽ വഷളാക്കാനാ നിന്റെ ശ്രമമെന്നും എനിക്ക് മനസ്സിലായി. ദേ, കൊച്ചു കൊച്ചു പിണക്കങ്ങളാണ് നിങ്ങളുടെ ഇടയിലുള്ളതെങ്കിൽ നിങ്ങളുടെ ഇടയിൽ തന്നെ തീരണം. ഇല്ല, പണക്കം വലുതാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ ഞങ്ങളും അച്ഛമ്മയൊക്കെ ഉണ്ട്. സേതു പറഞ്ഞതാ ശരി. നിങ്ങൾ വഴക്കിട്ടതിനുള്ള കാരണം നിസ്സാരമാണെങ്കിൽ ഞങ്ങൾക്കതെന്താണെന്ന് പോലും അറിയണ്ട. പക്ഷേ
ആ കാരണം ഗൗരവമുള്ളതാണെങ്കിൽ നടന്നത് എന്താണെന്ന് ഞങ്ങൾക്കറിഞ്ഞേ പറ്റൂ. ആ കാരണം ഗൗരവമുള്ളതാണെങ്കിൽ നടന്നത് എന്താണെന്ന് ഞങ്ങൾക്കറിഞ്ഞേ പറ്റൂ. ആ കല്ലുമോളെ, കീർത്തിമോളെ, നിങ്ങൾ അല്പനേരം അങ്ങോട്ടേക്ക് മാറുന്നിരിക്കുക. ആ അമ്മയ്ക്കും മുത്തശ്ശനും ഇവരോട് സംസാരിക്കാനുണ്ട്. ആ പോകൂ. നമുക്ക് തുറന്ന് സംസാരിക്കാം അല്ലേ? ഇതില് സംസാരിക്കാനായിട്ടൊന്നുമില്ല എന്റെ. കാവ്യ ഒരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റുകാരൻ ഞാനാ. ഞാനൊരു വലിയ തെറ്റ് ചെയ്തു. തെറ്റെന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കരുത്, പറയാൻ എനിക്ക് കഴിയില്ല. പക്ഷെ എന്ത് സംഭവിച്ചാലും, എന്റെ ജീവൻ തന്നെ പോയാലും ഞാൻ ആ തെറ്റ് തിരുത്തും, അത് തീർച്ചയാ. പശ്ചാത്താപമല്ലേ ഏറ്റവും വലിയ പ്രായശ്ചിത്തം? കുറ്റം ഏറ്റുപറഞ്ഞ് തിരുത്താൻ മോൻ തയ്യാറായ സ്ഥിതിക്ക് എന്തിനാ മോളെ ഈ വാശി? അത് തന്നെയാ മുത്തശ്ശ ഞാനും ചോദിക്കുന്നത്. പൊറുക്കാൻ ഇവള് തയ്യാറായ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. അങ്ങനെ തീരുവല്ലാം, അത്ര തറപ്പിച്ച് പറയാൻ നിങ്ങൾക്ക് കഴിയും? ഇവിടെ നിന്ന് പോ. എന്തെങ്കിലും കള്ളം പറഞ്ഞ് നമ്മൾ തമ്മിൽ പിരിയാനുള്ള കാരണം എന്താണെന്ന് ഞാൻ എന്റെ വീട്ടുകാരെ പറഞ്ഞ് ബോധ്യമാക്കിക്കൊള്ളാം.